ഹൃദയം നുറുങ്ങിപ്പോകുന്ന ഒരു സംഭവം ആലുവയിൽ ഉണ്ടായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടും വീണ്ടും നമ്മളെ നടുക്കിക്കൊണ്ട് ഒരു സാധാരണ കുടുംബത്തിലെ പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടി വീണ്ടും അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നിരന്തരമായി കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയാകുന്നൊരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഗൗരവതരമായി ഇതിനെ ഭരണകൂടമോ പോലീസോ ഇതിനെ നോക്കിക്കാണുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ആലുവയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അന്ന് പോലീസിൻ്റെ അനാസ ഗൗരവമായി ചൂണ്ടിക്കാട്ടിയിട്ടും പോലീസ് പെട്രോളിങ്ങോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. പോലീസ് പെട്രോളിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് പോലീസിന് ആവശ്യമായ ഫോഴ്സ് ഇല്ലെന്നാണ്. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ താമസിച്ചിരുന്ന ആലുവ പാലസ് മുഴുവൻ പോലീസ് പെന്റ്ഹൗസിലായിരുന്നു. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് എന്നത് നമ്മളെ എല്ലാവരെയും ലജ്ജിപ്പിക്കേണ്ടതാണ്. സത്യത്തിൽ ഇതിങ്ങനെ നിരന്തരമായി ഉണ്ടാകുകയും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. സംസ്ഥാനത്തുടനീളം വ്യാപകമായി ഇതുപോലെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പോലീസ് നിർവീര്യമായി കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ ജോലി എന്താ? 94 വയസ്സുകാരനായ ഗ്രോവാസു മുദ്രാവാക്യം വിളിച്ചതിന് വായു ഒത്തിപ്പിടിക്കുന്ന പോലീസ്, അപമാനകരമാണ് തൊപ്പി കൊണ്ട് അയാളുടെ തലമറയ്ക്കുന്ന പോലീസ്, എന്നു മുതലാണ് മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പോലീസ് 94 വയസ്സുകാരൻ്റെ വായു ഒത്തിപ്പിടിക്കാൻ തുടങ്ങിയത്. വളരെ എന്താ പറയുക, വിസ്മയമായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് മുദ്രാവാക്യം വിളിച്ചത്. 94 മുദ്രാവാക്യം ഒറ്റയ്ക്ക് വിളിച്ചാൽ എത്ര ശബ്ദം ഉണ്ടാവും? അയാളുടെ വായു ഒത്തിപ്പിടിക്കുക, അയാളുടെ മുഖം മറയ്ക്കാൻ പോലീസിൻ്റെ തൊപ്പി ഉപയോഗിക്കുക. പോലീസിൻ്റെ തൊപ്പി അതിനാണോ ഒരാളുടെ മുഖം മറച്ചു പിടിക്കാൻ? ഒരു കള്ളക്കേസ് എടുത്തിട്ടാണ് അദ്ദേഹത്തെ അകത്താക്കിയിരിക്കുന്നത്. അസംബ്ലി ലക്ഷക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കേ, അസംബ്ലി അടിച്ചു തകർത്ത ആളുകൾ മന്ത്രിമാരാണ് കേരളത്തിൽ. അവരുടെ കേസ് പിൻവലിക്കാൻ സർക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ ഈ 94 വയസ്സുകാരൻ പോലീസ് വെടിവെച്ച് കൊന്ന മാവോയിസ്റ്റുകളെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി ചൂണ്ടുവിരൽ ഉയർത്തിയ ഒരു വന്ധ്യവയോധികനായ ഒരാളെ അയാളോടാണ് ഈ കാണിക്കുന്നത് പോലീസ്. പോലീസ് ഗ്രോവാസുവിനോടും പുതുപ്പള്ളിയിലെ സതിയമ്മയോടൊക്കെയാണ് വിരോധം തീർക്കുന്നത്. 8,000 രൂപ കൊണ്ട് തൂപ്പു ജോലി ചെയ്തിരുന്ന അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കി പിറ്റേ ദിവസം അവരുടെ പേരിൽ കേസെടുത്തു പോലീസ്. ഇങ്ങനെയാണ് പോലീസ് പെരുമാറുന്നത്. പോലീസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാകുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്, പരിഹാസ്യമാകുന്നത്. 2016 തിരഞ്ഞെടുപ്പിന് മുമ്പ് പെരുമ്പാവൂരിലൊരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ എത്രമാത്രം ബഹളം ഉണ്ടാക്കിയതാണ് CPM ഇടതുമുന്നണിയൊക്കെ. ഇപ്പം നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ എല്ലാം നാവ് എവിടെ കൊണ്ടുപോയി പണയപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് യാതൊരു കാര്യവും ഭരണത്തിലില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്.